ഒരു യാദൃശ്ചികതയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഇന്നലത്തെ എപ്പിസോഡിന് ഒരു പശ്ചാത്തല സംഗീതം അന്വേഷിച്ചപ്പോൾ കണ്ണുടക്കിയത് ഒരു ഗ്രിഗോറിയൻ ഗീതത്തിലാണ്. ഓസ് യുസ്തി മെദിത്താബിത്തൂർ സപ്യൻസിയാം, നീതിമാന്റെ അതിരങ്ങൾ ഞാനും തേടുന്നു എന്നത്. സങ്കീർത്തനം 37:30. ഇന്നലെ തന്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പിയ ജ്ഞാനത്തെ തന്റെ അതിരങ്ങളിൽ വിരിയിച്ച വിശുദ്ധ തോമസ് അക്വിനാസിനെ നാം ശ്രദ്ധിച്ചതുകൊണ്ട് എപ്പിസോഡിന്റെ പേര് ഈ സങ്കീർത്തന ശോഭയിൽ ദ മൗത്ത് ഓഫ് ദ ജസ്റ്റ് മാൻ എന്ന് ഇടാമെന്ന് വിചാരിച്ചു. നീതിമാന്റെ ആദരം. അങ്ങനെ അതിനുശേഷം ഇന്നത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് അത് ശ്രദ്ധിച്ചത്. ഇന്ന് സങ്കീർത്തനം 37 തന്നെയാണ്. കർത്താവിന് എന്നോട് എന്തോ വ്യക്തിപരമായി പ്രത്യേകം പറയാനുള്ളത് പോലെ തോന്നുന്നു. ഹൃദയത്തിൽ ചെറിയ ഒരു നെരിപ്പോടെരിയുന്നത് പോലെ. അവനാകട്ടെ ആ കനൽച്ചിറ കടന്നു വരുന്നത് എന്നോട് എന്തോ പറയാനുറച്ച് തന്നെ. അത് മറ്റൊന്നുമല്ല, അല്പം കൂടി ക്ഷമ കാണിക്കാൻ. ഇന്ന് നമ്മോട് സങ്കീർത്തനം 37 പറയുന്നത് അതുകൊണ്ടാണ്, ക്ഷമിച്ച് കാത്തിരിക്കാൻ. 100 ചോദ്യങ്ങൾ മനസ്സിലുണ്ടെന്നറിയാം, ഉത്തരങ്ങൾ ദൈവം തരും. ഹൃദയം ഒരു 100 ഖണ്ഡങ്ങളുള്ള പ്രഹേളികയാണ്. ഒന്ന് മറ്റൊന്നിനോട് ഇടറിയും മറ്റു ചിലപ്പോൾ ഇഴുകിയും ഇരിക്കും. ആത്മീയതയെ സജീവമാക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ തന്നെ. ഈ സങ്കീർത്തനം സാധാരണ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിന് അല്പം വ്യത്യാസം വരുത്തുന്നു. ഇതൊരു പരമ്പരാഗത ശൈലിയിലുള്ള പ്രാർത്ഥനയല്ല, പകരം ഒരുതരം ആത്മസംഭാഷണമാണ്, സെൽഫ് കമ്മ്യൂണിംഗ്. മർക്കോസ് 9:24 ആ മനുഷ്യൻ ഹൃദയം നുറങ്ങി കർത്താവിനോട് പറഞ്ഞതുപോലെ, നാഥ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. ഹൃദയത്തിൻ്റെ ഒരു ഭാഗം മറുഭാഗത്തോട് സംവദിക്കുകയും അതിനെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവതരണമാണ് സങ്കീർത്തനം 37. ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ കാണാത്തപ്പോഴും ദീർഘക്ഷമയോടെ നിലനിൽക്കാൻ പ്രത്യാശ നമ്മെ പഠിപ്പിക്കുന്നു. ജീവദായകമായ പ്രത്യാശ. റോമർ 8:24-25. നമ്മൾ പ്രത്യാശിക്കുന്നവയ്ക്കെല്ലാം ആധാരമാകട്ടെ വിശ്വാസം തന്നെയാണ്. ഹെബ്രായർ 11:1. ഇന്ന് ഹെബ്രായർ 10:32 മുതൽ ദീർഘക്ഷമയെക്കുറിച്ച് തന്നെ പഠിപ്പിക്കുന്നു. തകർച്ചയും പീഡനവും നഷ്ടങ്ങളും ജീവഹാനിയുമെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തർ ഹൃദ്യമായി സ്വീകരിക്കുകയാണ്. വരാനിരിക്കുന്നവ അനശ്വരവും അമൂല്യവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹബക്കുക്ക് 2:3-4 എന്ന ഭാഗം സ്വതന്ത്രമായി ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നത്. നീതിമാന്റെ സഹനം, അതിനെ മാനിക്കുന്നില്ല എന്ന് തോന്നുന്ന ദൈവനീതിയുടെ താമസം, ഇവയെക്കുറിച്ചെല്ലാം കനത്ത ചോദ്യങ്ങൾ ഉയർത്തുന്ന പ്രവാചകനാണ് ഹബക്കുക്ക്. ദീർഘക്ഷമയുടെയും പ്രത്യാശയുടെയും പ്രവാചകൻ തന്നെ. മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കും കാലഗണനകൾക്കും മീതെ ദൈവിക ശക്തി പ്രകടമാകുക തന്നെ ചെയ്യും, അതും താമസം വിനാ, ഹബക്കുക്ക് ഓർമ്മിപ്പിക്കുന്നു. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. സങ്കീർത്തനം 37 പറഞ്ഞതുപോലെ നീതിമാൻ വിശ്വാസ വെളിച്ചത്തിൽ തന്റെ ജീവിതപാതയിലുടനീളം ദൈവിക ജ്ഞാനം തളിരിടുന്നത് കൺനിറയെ കണ്ട് വായിച്ചെടുക്കും. അതിനാൽ ഹെബ്രായർ 10:35 പറയുന്നു, നിങ്ങളുടെ ആത്മവിശ്വാസം പരേസ്യ കൈവിടരുത്, സത്യാധിഷ്ഠിതമായ ആത്മവിശ്വാസം തന്നെ. ഇന്നലെ നാഥൻ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ശിഷ്യർക്ക് പറഞ്ഞുകൊടുത്തെങ്കിൽ ഇന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവിക രഹസ്യം അഥവാ ദൈവവചനമെന്ന വിത്ത് സ്വീകരിച്ചവർ അത് മറ്റുള്ളവർക്ക് പകർന്ന് പാകിക്കൊടുക്കണം. ഇന്ന് 2 ഉപമാനങ്ങളിലൂടെ നാഥൻ ദൈവരാജ്യത്തിൻ്റെ ദിവ്യരഹസ്യാത്മകതയെ വിവരിക്കുകയാണ്. മർക്കോസ് 4:26-34. വിത്തുകൾ സ്വീകരിച്ചൊരുവൻ വിത്തുകൾ പാകുന്നു, പിന്നെ അവന് കാത്തിരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. സംശയിക്കുകയോ അക്ഷമനാകുകയോ ചെയ്യേണ്ട. പ്രകൃതിയുടെ അദൃശ്യ പ്രവർത്തനങ്ങളിലൂടെ വിത്ത് വിളഞ്ഞ് പാകമാകുന്നത് പോലെ വചനവിത്ത് ദൈവത്തിൻ്റെ അനിർവചനീയമായ മാർഗങ്ങളിലൂടെ ഫലമണിഞ്ഞു തന്നെയിരിക്കും. കാത്തിരിക്കാൻ ക്ഷമയുണ്ടെങ്കിൽ ആ വിളവിൽ നമുക്ക് പങ്കുചേരാനും സാധിക്കും. കുംറാൻ ഗുഹകളിൽ പാർത്തിരുന്ന യഹൂദ സന്യാസികൾ ഹബക്കുക്ക് 2:3-4 ഭാഗത്തിന് നൽകുന്ന വ്യാഖ്യാനം ഈ ഉപമയോട് നല്ലവണ്ണം ചേർന്നു പോകുന്നതാണ്. ദൈവത്തിൻ്റെ യുഗം അതിൻ്റെ യഥാർത്ഥ സമയത്ത് വരും. തൻ്റെ ജ്ഞാനത്തിൽ അവൻ അണിയിച്ചൊരുക്കിയ മഹാരഹസ്യത്തിൻ്റെ വെളിപാടിൻ്റെ സമയം അത് കൃത്യമായി തന്നെ വരും. തുടർന്ന് നാഥൻ കടുകുമണിയുടെ ഉപമയും പറയുന്നു. എസ്എക്കിയൽ 17 ഒരു ഭീതിജനകമായ രാഷ്ട്രീയ തകർച്ചയിൽ നാം കടന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ അധ്യായം വിവരിക്കുന്നത്. മർക്കോസ് സുവിശേഷകൻ കർത്താവിൻ്റെ മിശിഹാ കർമ്മം പതുക്കെ പതുക്കെ മാത്രമാണ് മറനീക്കിക്കൊണ്ടുവരുന്നത്, മെഷയാനിക രഹസ്യം. അതുകൊണ്ട് തന്നെ വൻവൃക്ഷങ്ങളെ പ്രതീക്ഷിക്കുന്നിടത്ത് ഒരൊടിഞ്ഞ തളിര് മാത്രമാണ് നമുക്ക് ആദ്യം കണ്ടുമുട്ടാനാകുക. പക്ഷെ അത് നാം നോക്കി നിൽക്കെ തന്നെ വൻവൃക്ഷമായി മാറും. ക്രിസ്തുവിൻ്റെ പ്രവർത്തനവും അങ്ങനെയാണ്. ദൈവരാജ്യ പ്രഘോഷണങ്ങൾ കടന്നുവരുന്ന ആദ്യ അധ്യായങ്ങൾക്ക് ശേഷം മർക്കോസ് സുവിശേഷത്തിൽ പീഡാസഹനത്തിൻ്റെ ആദ്യ നിഴൽ വീണു തുടങ്ങുന്നിടത്താണ് ഈ ഉപമകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവവചന പ്രഘോഷണം അനിവാര്യമായ ഞെരുക്കത്തിൽ കലാശിക്കും. എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന ആനന്ദത്തെ ദീർഘക്ഷമയോടെ മുറുകെ പിടിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെ.